എല്ലാവർക്കും നമസ്കാരം. ഈ അയർലൻഡ് തിരികെ മടങ്ങുവാതാരുപൂത്തകാലം കഴിഞ്ഞു പോയ കാലം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ശനിയാഴ്ച ദിവസം പ്രഭാതമാണ്, പക്ഷെ ഇന്നൊരു മഴ ദിവസമാണ്. ഇന്ന് നമ്മുടെ കേരള ഹൗസ് കാർണിവലുണ്ട്, എല്ലാ വർഷം നടക്കുന്ന ഒരു പരിപാടിയാണ്. കുറേ മലയാളീസും കുറേ എന്താ പറയുക ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് കലാപരിപാടികളും മടമല്ലിയ കലാപരിപാടികളുണ്ട്. അപ്പോൾ കൊടിമടിയൊക്കെയായിട്ട് ഞങ്ങൾ നടന്നു പോവാണ്. ഇവിടെ അടുത്താണ് ഏകദേശം 3.5 കിലോമീറ്റർ ദൂരം. ആഹ്, എന്താ ഭംഗിയല്ലേ കാണാൻ. മഴയാണെങ്കിൽ എന്താ മേഘം, പിന്നെ മഴ നനഞ്ഞ് നിൽക്കുന്ന വീടുകൾ കാണാൻ. നമുക്ക് സൈഡിലൊരു പാർക്കിംഗ് കിട്ടി, അപ്പോൾ അവിടെ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്ത് ഇച്ചിരി നടക്കാനുണ്ട് 1 കിലോമീറ്റർ. ആക്ച്വലി നടക്കുകയാണെന്നാണ് വിചാരിച്ചേ, പക്ഷെ നോക്കുമ്പോൾ 3 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ മഴയത്ത് നടക്കണ്ടേ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ നടന്നില്ല. ഓ, കാർക്കടി തെറിപ്പിച്ചോണ്ടാണ്. അയ്യോ ചെലിച്ചാ പോലെ. എന്താ പറയുക, മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി വന്നു കഴിഞ്ഞാൽ കാറ് പോകുമ്പോൾ ആൾക്കാർ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ലോ ആക്കി തരുമല്ലോ, കാരണം തെറിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല തെറി കേൾക്കും. ഇവിടെ അങ്ങനെ ഇവിടെ സ്ലോ ആക്കാൻ പറ്റില്ല. ഒന്നാമത് ഇവിടെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കല് കുറവാണ്, പിന്നെ രണ്ടാമത്തെ കാര്യം സ്ലോ ആക്കാൻ അവർക്ക് പറ്റില്ല. അത് ആക്ച്വലി സ്ലോ ആക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ, പിന്നിൽ വരുന്ന വണ്ടികളുടെ സ്പീഡിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ നടക്കണം, ചളി മേത്ത് തിരക്കാണ്ട് നോക്കി നടക്കണം. നമ്മുടെ നാട്ടുകാർ ഇതാ ഫാമിലി ഫാമിലി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ പോയി റൈറ്റാണ് നമ്മുടെ ലൊക്കേഷൻ. ഇപ്പം നമ്മൾ നടന്ന് കേരള ഹൗസ് കാർണിവലിൻ്റെ ലൊക്കേഷനിലെത്തി. ഒരു വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ജ്യൂസ് സെൻ്റർ ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ കുറേ സ്റ്റാൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിരവധി ആൾക്കാർ അപ്പം തന്നെ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കുറേ സ്റ്റാളുകളും കാര്യങ്ങളും, പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു, പിന്നെ അതേമാതിരി തന്നെ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ സ്റ്റേജ് അപ്പോൾ റെഡി ആവുന്ന ഉണ്ടായിരുന്നുള്ളൂ, ചെയറിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ കേരള ഹൗസ്, പിന്നെ കുറേ നിരവധി എന്താ പറയുക വെവ്വേറെ ചെറിയ ചെറിയ തട്ടുകടകളും സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ കാഴ്ച ചെന്നപ്പോൾ. ഒരു ശരാശരി മലയാളിക്ക് ആദ്യം വേണ്ട ചായയാണല്ലോ. അപ്പം നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ആദ്യം ഒരു സ്റ്റാളിൽ ചായയും പിന്നെ പഴംപൊരിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിച്ചാണ് നമ്മൾ തുടങ്ങിയത്. കേരള കാർണിവൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവൻ്റാണ് ഇത്. ഈ 2023 ഇവൻ്റ് ലൂക്ക് ആൻഡ് യൂത്ത് സെൻട്രൽ, അവർ മിക്കവാറും അവിടെ തന്നെ നടക്കാറ്, അവിടെ നടന്നത്. 17 ജൂൺ ഒരു മഴ ദിവസമായി തുടങ്ങിയതെങ്കിലും ചെന്നപ്പോൾ പിന്നെ വെയിൽ കുറേശ്ശെ വന്നു തുടങ്ങി, ക്ലൈമറ്റ് നന്നായി, വടംവലി മത്സരം ഉണ്ടായിരുന്നു, പിന്നെ നിരവധി ആൾക്കാർ വളരെ തിരക്കിട്ട് ഓരോ സ്റ്റാളിൻ്റെ ഫ്രണ്ടിലും ആൾക്കാരെ കൂട്ടാൻ കാത്തൊക്കെയായിരുന്നു. കോട്ടയം എന്നുള്ള ബോർഡിൽ ഉണ്ടായിരുന്നു ഒരു ഷോപ്പ്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു, വെറൈറ്റി ആയിരുന്നു. പിന്നെ കുറേ വിവിധ തരത്തിലുള്ള എണ്ണക്കടികൾ, അതേമാതിരി തന്നെ ഈ ഹോഴ്സ് ആ ഒരു ഹോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, കുറേ കുട്ടികൾ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെനാൾട്ടി ഷൂട്ട് ഔട്ട്സ് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള ക്രിക്കറ്റ് ബോളിങ് കാര്യങ്ങൾ. മിക്കവാറും വടംവലിയാണ് ആവേശകരമായി ആൾക്കാർ കണ്ടുകൊണ്ട് നിന്നിരുന്നത്. കുറേ കൗണ്ടിയിൽ നിന്ന് ആൾക്കാർ വന്ന് അവർ പരസ്പരം മത്സരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ താമസിച്ച മുന്നത്തെ കൗണ്ടി കാർലോന്നും ഉണ്ടായിരുന്നു ഒരു സെറ്റ് ഗ്രൂപ്പ്. നമ്മുടെ സ്വന്തം കാർലോ ടീമിൻ്റെ വടംവലി മത്സരമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അതെ, കുറച്ച് കാലം കാർലോലും ഉണ്ടായിരുന്നു, അപ്പോൾ അറിയാവുന്ന ആൾക്കാരാണ് ഏറെക്കുറെ. നമ്മുടെ ബിബിൻ ചേട്ടായി ഒക്കെ ഉണ്ട്, കണ്ടായിരുന്നു. അവിടെ ഫേമസ് ആയിട്ടുള്ള വിശ്വാസിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ശീല പാലസ്, സ്പൈസ് വില്ലേജ്, പിന്നെ കുറേ നമ്മുടെ എന്താ പറയുക ഏട്ടായി കോഫി എന്നുള്ള പേരിലടക്കം ചെറിയ തട്ടുകടകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവിധ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ, പിന്നെ ബാക്കിൽ കുട്ടികൾ കളിക്കാനുള്ള സെറ്റപ്പ്. മെയിനായിട്ട് ഇപ്പോൾ അവിടെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്, എന്താ പറയുക വടംവലി, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടും പിന്നെ ബോളിങ്ങും, അതായത് ക്രിക്കറ്റ് ബോളിംഗ് ചെറിയ രീതിയിൽ. പിന്നെ വേറെ ഗെയിംസ് ഒന്നും വേറെ നടക്കുന്നില്ല. കുതിരേനെ വെച്ചിട്ട് ഇവര് എന്താ പറയാ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്നുണ്ട്.
വേറെ സെറ്റപ്പുകളൊന്നും ഇല്ല. പിന്നെ സ്റ്റേജ് ഷോ കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല. കുക്കിംഗ് കോമ്പറ്റീഷനോ പിന്നെ വേറെ എന്തൊക്കെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ലൊക്കേഷനിൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറെ എന്താ പറയാ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഡാനിയൽ പെരേര നമ്മുടെ ഫ്രണ്ടാണ്. ആള് ഇതേമാതിരി ചെറിയ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ദിവ്യ നമ്മുടെ ഫ്രണ്ടാണ്. ദിവ്യ പിന്നെ സ്വാതി എല്ലാവരും ഇവൻ ഞാൻ ചെറിയ രീതിയിൽ ഇന്റർവ്യൂ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൾ എന്തിടുമെന്ന് കണ്ടറിയാം. അതിനുശേഷം നമ്മൾ നേരെ നടന്നു. അടുത്തത് നമ്മുടെ ലക്ഷ്യം ഫുഡായിരുന്നു. സമയം ഏകദേശം ഒരു 12 മണി ആ സമയമായിരുന്നു. അപ്പോൾ ഫുഡായിരുന്നു. ഞങ്ങൾ അച്ചപ്പം കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോർക്കും പിന്നെ പൊറോട്ടയാണ് നമ്മുടെ അരുംബ്രോ റെഡ് കളർ അരുംബ്രോ ആണ് മുപ്പയാൾ കഴിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് നമ്മുടെ MP ആലത്തൂർ ആള് അവിടെ ഉണ്ടായിരുന്നു. ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും പരിചയപ്പെടാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, സെൽഫി എടുക്കാൻ പറ്റി. എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാൽ കൂടെ MP എന്നതിൽ ഉപരി ഒരു ഗായിക കൂടിയാണ് രമ്യ ഹരിദാസ്, നമ്മുടെ ബഹുമാനപ്പെട്ട MP. സംഘത്തോടൊപ്പം തന്നെ കൂടെ കൂടെ കുറേ പാട്ടുകളും പാടി പ്രേക്ഷകരെ, അതായത് കാണികളെ എന്താ പറയുക, അമ്പരപ്പിച്ചു എന്ന് തന്നെ പറയാം. രമ്യ ഹരിദാസ് മുഴുവൻ മലയാളിയുടെ പേരിലും ആദരമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. 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 ഒരു എനർജി ഇല്ലല്ലോ. നല്ല കപ്പയും മീൻകറിയും കപ്പയും ബീഫും ഒക്കെ അവിടെ ഇരുന്ന് നന്നായിട്ട് അങ്ങ് കഴിക്കുന്ന കണ്ടു. ആ എനർജി എന്റെ മുന്നിൽ വെച്ച് തന്നെ പ്ലേറ്റിൽ വെച്ച് കഴിക്കുന്നവരും ഉണ്ട്. നമസ്കാരം. എന്തായാലും വലിയ സന്തോഷമുണ്ട്, കാരണം നിങ്ങളെ കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ അരികിൽ എത്തുവാൻ കഴിഞ്ഞതിൽ കേരള കാർണിവലിന്റെ സംഘാടകരോട് ഞാൻ ഹൃദയം തുറന്ന നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ വേദിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഉദയ്, അതേപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട മുരുകരാജ്, ശ്രീമതി മിട്ടു, അതേപോലെ തന്നെ ഷാലിമാർ, അതേപോലെ തന്നെ നിങ്ങളുടെ പാരൻസിന്റെ പ്രതിനിധിയായിരിക്കുന്ന ജോസഫ് ഏട്ടനും വിജയമ്മ ചേച്ചിയും ഉൾപ്പെടെ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇതിന്റെ സംഘാടകർ പ്രിയപ്പെട്ട റോയ് ചേട്ടൻ. ഞാൻ കപ്പ കഴിക്കാൻ പോയ സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, നാട്ടിലെത്തിയ പോലെയാണ്. അതേപോലെ ഇന്നലെ വൈകുന്നേരം കണ്ട ഒരു ചേട്ടൻ പറഞ്ഞു, ഞാൻ എന്തായിരുന്നാലും ഈ കാർണിവലിന് വരും. കാരണം എന്തോന്ന് ചോദിച്ചാൽ, ഒരു കപ്പയും ബീഫും കിട്ടും, കാരണം അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരിക എന്നുള്ളതൊക്കെ ഒരു വലിയ ഒരു ഓർമ്മയാണ് എന്നുള്ളത്. ഞാൻ വലിയൊരു സുദീർഘമായിരിക്കുന്ന ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, കാരണം പ്രസംഗം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കൈയുയർത്തും. മുൻപിലിരിക്കുന്ന നിങ്ങൾക്ക് പ്രസംഗം അത്ര ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും അല്ലേ. നമ്മളെപ്പോഴും ആ പഴയ കാലഘട്ടത്തിലേക്ക്, സ്കൂൾ പഠിച്ച കാലഘട്ടത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ എത്രയോ വർഷങ്ങളായി ഈ അയർലൻഡ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ അധ്വാനിക്കുന്ന നമ്മളെയൊക്കെ പ്രാപ്തരാക്കിയ ഈ രാജ്യത്തിനോട് കാണിക്കുന്ന സ്നേഹവും ഈ രാജ്യവും നിങ്ങളോട് തിരിച്ചു കാണിക്കുന്ന സ്നേഹവും ഒക്കെ അതിൽ ഇങ്ങനെ മുങ്ങി താഴ്ന്ന് അങ്ങനെ പോകുന്ന സമയത്ത് പോലും നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിക്കുക അല്ലേ, തിരികെ ഒന്ന് വീട്ടിലെത്താൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസൽമാനാണോ, ജൈനനാണോ, പാഴ്സിയാണോ എന്ന് വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരിടത്തിൽ ജനപ്രതിനിധിയായിട്ട് ഇരിക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മഹാ എന്താ പറയാ, നമുക്കൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു അംഗീകാരം തന്നെയാണ്. കണ്ണേ കലൈമാനേ കന്നിമയിലന കണ്ടേനുനൈനാനേ അന്തിപ്പകലുനൈനാൻ പാക്കിരേൻ ആണ്ടവനെ ഇതൈതാൻ കേൾക്കിരേൻ രാരീരാരോ പോരാരീരോ രാരീരാരോ പോരാരീരോ സ്വറുമയക്കിയോമേ നന്ന മുന്നായക്ക സപ്നാദേ ജാരേ നിന്ദിയാക്കി ഉടുത്തേൻ പാക്കിരേൻ അക്കിയോമേയാജാസാത്തിരേൻ രാരീരാരോ ഓരാരീരോ രാരീരാരോ ഓരാരീരോ.
നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള പ്രസംഗം. ആ പ്രസംഗത്തിനിടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള പാട്ടുകളും പാടി നമ്മുടെ ബഹുമാനപ്പെട്ട എം പി രമ്യ ഹരിദാസ് കാണികളെ അവിടെ പിടിച്ചിരുത്തിയെന്ന് എന്ന് തന്നെ പറയാം. കഴിഞ്ഞു പോയ കാലം നാട്ടിനക്കരേ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരേ, ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയ ദേവത മാർച്ചൂടി തന്ന പൂ മറന്നുവോ, മനസ്സിലൂറി വന്നിടുന്നൊരെന്റെ സ്വപ്നമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. രാജ്യത്തിന്റെ ഭരണാധികാരികളോട് ഹൃദയം തുറന്ന് നന്ദി കൂടി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അയർലൻഡിലെ എല്ലാവർക്കും പരിചയപ്പെട്ട ഒരു സ്നാക്ക് ബ്രാൻഡാണ് വിശ്വാസ്. ഫ്രോസൺ പൊറോട്ടയും പിന്നെ അതേമാതിരി തന്നെ വേറെ പല രീതിയിലുള്ള പ്രൊഡക്ട്സും വിശ്വാസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസാണ് ഇതിൻ്റെ വൺ ഓഫ് ദി സ്പോൺസർ എന്ന് തന്നെ പറയാം ഈ പരിപാടിയുടെ. അപ്പോൾ അവരവിടെ ഫ്രീ ആയിട്ട് ഓരോരുത്തർക്കും ഓരോ സഞ്ചി നിറയെ സ്നാക്സ്, മിച്ചറും പിന്നെ അതേമാതിരി തന്നെ കായ വറുത്തത്, ശർക്കര വരട്ടി, അങ്ങനെയുള്ള ഓരോ ബാഗിലും വെറൈറ്റി ടൈപ്പ് സ്നാക്സ് എല്ലാവർക്കും വരുന്നവർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ മലയാളികളുടെ ഒത്തുചേരൽ അതിൽ, അതുകൂടാതെ തന്നെ നമ്മുടെ കൂട്ടുകാരെ, കുറേ കൂട്ടുകാരും അവിടെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു, ഫുഡ് ഷെയർ ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. വളരെ നല്ലൊരു ഡേ ആയിരുന്നു അന്ന്. പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ ഡെപ്യൂട്ടി മേയറും സ്റ്റേജിൽ എത്തിയിരുന്നു. The Kerala House and the organizers of the carnival for inviting me. പതുക്കെ പതുക്കെ തിരക്ക് കൂടാൻ തുടങ്ങി, ആൾക്കാർ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങി, മഴ മാറി, വെയിൽ കൂടുതൽ അടിക്കാൻ തുടങ്ങി, ജനങ്ങളുടെ എണ്ണം കൂടി കൂടി വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ജനത്തിൻ്റെ തിരക്കായിരുന്നില്ല. ഞങ്ങൾ പിന്നീട് ഈ പരിപാടികൾ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ, പിന്നെ എന്താ പറയുക, ഫുഡിൻ്റെ സമയമായിരുന്നു. ഒരു ഏകദേശം 1:30-2 മണിയൊക്കെ ആണ് ആകുന്ന ആ സമയത്ത് നിരവധി ആൾക്കാർ വന്നിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ സ്റ്റേജിൽ ഇതേമാതിരി ഓരോരോ പരിപാടി, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, പിന്നെ വേറെ പല പരിപാടികൾ, അവിടെ ഇവിടെ നാനാ ഭാഗത്ത് നടന്ന പരിപാടികളുടെ സമ്മാനദാന ചടങ്ങ്, ട്രോഫികൾ, ഇതൊക്കെ ഓരോ ടീമിനും നമ്മുടെ ബഹുമാനപ്പെട്ട എം പി. സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ, അതായത് അധ്യക്ഷത പ്രസംഗവും പിന്നെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ സോങ് ഇട്ടപ്പോൾ നമ്മുടെ ടീം, നമ്മുടെ ഫ്രണ്ട്സ് കുറച്ചു നേരം എന്താ ഡാൻസ് പരിപാടികൾ ഒന്ന് നൃത്ത ചൂടുകൾ വെച്ച് എന്ന് തന്നെ പറയാം. കേരള ഹൗസ് കാർണിവലിൻ്റെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു അട്രാക്ഷനാണ് ഈ തിരുവാതിര. ഇതൊരു മെഗാ തിരുവാതിര എന്ന് തന്നെ പറയാം. ആ വലിയ ഗ്രൗണ്ടിൽ, ആ ഗ്രൗണ്ടിൻ്റെ നടുഭാഗത്ത് അത്രയും ആൾക്കാർ ആണ് എന്താ പറയുക ഈ തിരുവാതിരയിൽ പങ്കെടുത്തത്. വളരെ, അതായത് ഡ്രോൺ ഷോട്ട് ഒക്കെ എടുക്കാൻ ഒരു എന്താ പെർഫെക്റ്റ് ഒരു മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ എന്നാൽ കൂടെ നല്ല ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ മാക്സിമം നമ്മൾ ഹൈറ്റിൽ ഈ തിരുവാതിര ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. തിരുവാതിര നടന്നുകൊണ്ടിരിക്കവേ നമ്മുടെ അയർലൻഡിലെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ഇപ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അയർലൻഡിലെ ഹണി റോസ് വന്നതിന് ശേഷം വളരെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ പോസ്റ്റിനും നമ്മുടെ മലയാളീസ് കൊടുക്കുന്ന കമൻസ് വളരെ അധികമാണ്. ആ ബ്ലൂ ഷർട്ട് ഇട്ടതാണ് ജാക്ക് ചാമ്പേഴ്സ്. ആൾ അവിടെ ഇതിൽ വന്നു, പിന്നെ ഈ പ്രോഗ്രാം കണ്ടു, എസ്പെഷ്യലി തിരുവാതിര കണ്ടു. അതിനുശേഷം ഈ തിരുവാതിര ക്രൂവിനൊപ്പം സെൽഫിയും പിന്നെ അതേമാതിരി തന്നെ ഫോട്ടോസും എടുത്തതിന് ശേഷമാണ് ജാക്ക് ചാമ്പേഴ്സ് തിരിച്ചു മടങ്ങിയത്. തിരുവാതിരയുടെ ആ ഭംഗിയും നാടിൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് അടുത്ത ലക്ഷ്യം നമ്മുടെ ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ ബിരിയാണിയും പിന്നെ ഒരു ഫലൂടയും കഴിച്ചു.
ആ കഴിച്ചുകൊണ്ടിരിക്കവേ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി രമ്യ ഹരിദാസ് ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഓരോ കടകളിലും ഓരോ ആൾക്കാരെയും പരിചയപ്പെടുന്നുണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടാൻ പറ്റി, ഫോട്ടോസ് എടുക്കാൻ പറ്റി. കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഡാനിയൽ പെരേരയും പിന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അഞ്ജു സഞ്ജു അവരെയും പരിചയപ്പെട്ടു. ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസിൻ്റെ എന്താ പറയുക, വെവ്വേറെ കൾച്ചർ, അതായത് പഞ്ചാബി സ്റ്റൈൽ വേറെ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, അങ്ങനെ മൊത്തത്തിൽ ഒരു ഡാൻസ്, അതായത് നമ്മൾ ഫ്ലോറിൽ, അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു. വളരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് സോങ് ഇടാൻ പറ്റില്ല, കാരണം അത് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കേരള ഹൗസ് കാർണിവൽ നാനാഭാഗത്തു നിന്നും, അതായത് അയർലാൻഡിലെ നാനാഭാഗത്തു നിന്നും വരുന്ന മലയാളികളും ഇന്ത്യൻസും, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ എന്ന് പറയാം, ഒരു സംഗമം എന്ന് തന്നെ പറയാം. കുട്ടികൾക്ക് കളിക്കാനാകട്ടെ, മുതിർന്നവർക്ക് കഴിക്കാനാകട്ടെ, മൊത്തത്തിൽ ഭക്ഷണവും ഗെയിംസും വളരെ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. മഴയുണ്ടായിരുന്നില്ല, തുടക്കത്തിൽ മഴയുണ്ടായിരുന്നെങ്കിൽ കൂടെ പിന്നീട് ആ മഴ അകന്നു, വെയിൽ വന്നു. അത് കാരണം കൊണ്ട് തന്നെ പരിപാടി വളരെ ഗംഭീരമായി നടന്നു എന്ന് തന്നെ പറയാം. സന്ധ്യയായി, സ്റ്റേജിൽ രണ്ടുപേർ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഒരു ഡാൻസിലാണല്ലോ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ച് അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ച് അതിനുശേഷം പിരിയുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ. കേരള ഹൗസ് കാർണിവൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവൻ്റാണ്. 17th June ഈ തവണ നടന്നത്, 2023. അടുത്ത വർഷം നിങ്ങൾക്ക് ഈ വർഷം പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. വേറെ വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.